മനോരമരാവിലെ പുറത്തുവിട്ട വാർത്ത ഇതാണ്. ഉമ്മൻചാണ്ടിയെ പറ്റി നല്ലത് പറഞ്ഞു, ജീവനക്കാരിയെ പുറത്താക്കി. അതായത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു ചാനലിൽ നല്ലത് പറഞ്ഞത് കൊണ്ട് ഈ ഒരു ജീവനക്കാരിയെ പുറത്താക്കി എന്നാണ് മനോരമ വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വെറ്റിനറി പോളിക്ലിനിക്കിന് മുന്നിലാണ്. ഈ പോളിക്ലിനിക്കിന്റെ കീഴിലാണ് മനോരമ ഇന്ന് രാവിലെ പൊട്ടിച്ച നുണ ബോംബിന്റെ സ്ഥലമായിട്ടുള്ള പുതുപ്പള്ളി വെറ്റിനറി സബ് സെന്റർ ഉള്ളത്. അപ്പോ ഈ സബ് സെന്ററില് ഒരു ജീവനക്കാരിയെ, സത്യമ്മ എന്നൊരു ജീവനക്കാരിയെ പിരിച്ചുവിട്ടു, അതായത് റിപ്പോർട്ടർ ചാനലിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് പിരിച്ചുവിട്ടു എന്നാണ് മനോരമ നാലുകോളം വാർത്തയായിട്ട് ഇന്ന് രാവിലെ പ്രസിദ്ധീകരിച്ചത്. അത് ആവശ്യത്തിൽ അധികം ഇട്ട് ഓടിക്കുകയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവരെ കണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനാണ് നമ്മൾ ഇന്ന് പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വെറ്റിനറി പോളിക്ലിനിക്കിൽ നിന്നെത്തിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പേരിൽ ഒരാൾ ഇവിടെ ജോലി ചെയ്തിട്ടില്ല എന്നാണ്. പിന്നെ ഇവർ പറയുന്നത് ഞങ്ങൾ ആരും ഇവിടെ നിന്ന് ആരെയും പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ്. അപ്പൊ മനോരമയുടെ വാർത്തയിൽ പറയുന്നത് ഈ പേരിൽ ഇവിടെ ജോലി ചെയ്തിട്ടില്ലാത്ത ആളിന് ഇവര് സത്യം പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നല്ലത് പറഞ്ഞതിന്റെ പേരിൽ പിരിച്ചുവിട്ടു എന്നാണ്. മനോരമ പറഞ്ഞ തസ്തികയില് ഇവിടെ ആൾക്കാരെ നിയമിക്കുന്നത് കുടുംബശ്രീ മുഖാന്തരമാണ്. അത് താൽക്കാലിക ജീവനക്കാരായിട്ട് 30 ദിവസം മുതൽ 90 ദിവസം വരെ കാലയളവിലാണ് കൊടുക്കുന്നത്. അപ്പൊ കുടുംബശ്രീ മുഖേന വന്ന ഒരാളിന് ഇവിടെ ജോലി കിട്ടിയതിന്റെ രേഖയും വന്നിട്ടുണ്ട്. ആ ആളുടെ പേര് മനോരമ വാർത്തയിലുള്ള പേര്. പുതുപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇങ്ങനെ ഒരു താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടത് രാവിലെ മാധ്യമങ്ങളിൽ കൂടെയാണ് പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങൾ അറിയുന്നത്. പഞ്ചായത്ത് ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചോ ഇവരുടെ യാതൊരു നിയമനങ്ങളിലും പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ചേച്ചിയെ തന്നെ പത്രത്തിലെ ഫോട്ടോ കാണുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം 8-11 വർഷങ്ങളെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കുടുംബശ്രീയുടെ ശുപാർശയിൽപ്പെട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതും. അത് കുടുംബശ്രീയിൽ നിന്ന് ഇവര് ഇങ്ങനെ നിയമനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത് അവരുടെ 6 മാസം ജോലി ചെയ്യുമ്പോൾ അവരെ തന്നെ ഒരു വിശ്വസ്തരായവരുടെ പേരിൽ ശുപാർശ ചെയ്ത് വീണ്ടും അവരിങ്ങനെ 6 മാസം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഇന്ന് ഈ പിരിച്ചുവിട്ട ജീവനക്കാരിയെ പടവും മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ കൂടെ കണ്ടതിന് ശേഷം മാത്രമാണ്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിനകത്ത് യാതൊരുവിധ ഈ നിയമനങ്ങളിൽ പിരിച്ചുവിട്ടതിൽ ഉത്തരവാദിത്വമില്ല. പഞ്ചായത്ത് ഇവരെ നിയമിക്കുകയും ചെയ്തിട്ടില്ല. അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടലിൽ കുടുംബശ്രീ ഇങ്ങനെ ശുപാർശ ചെയ്ത് ജോലിക്ക് കയറിയവര് അവരുടെ കാലാവധി ഇങ്ങനെ മറ്റു പേരിൽ അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് എടുത്ത നടപടിയാണ്. പഞ്ചായത്ത് ഭരണ സമിതി ഈ നിയമനമായിട്ട് യാതൊരു ബന്ധവുമില്ല. പഞ്ചായത്ത് ഭരണ സമിതി പിരിച്ചുവിട്ടിട്ടുമില്ല. പുതുപ്പള്ളിക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്ന പേരും കൊണ്ട് ഇത്രയും അധികം കഥ മെനയാനുള്ള ആ ലെനിൻ ചന്ദ്രൻ എന്ന ലേഖകന്റെ മനസ്സുണ്ട്, അത് സമ്മതിക്കാതിരിക്കാം. പുള്ളി അടുത്ത് വയലാറപ്പാട്ട് വല്ലതും അപേക്ഷിക്കുന്നത് നന്നാവും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്! കഥയുണ്ടാക്കുന്നു, ആളുടെ പേര് കണ്ടുപിടിക്കുന്നു, ആ കഥ വാർത്തയാക്കുന്നു, കരയിപ്പിക്കുന്നു, ആളുടെ വീട്ടിൽ പോകുന്നു. ഇത്രയും ഒന്നും മെനക്കെടണ്ട. നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾ വോട്ട് ചെയ്യുന്നതാണ്.